പക്ഷെ ഏട്ടൻ്റെ പടത്തിൽ ഞാൻ കണ്ടപ്പോൾ ഇപ്പം ഞങ്ങൾ വർക്ക് ചെയ്ത സമയത്ത് 6 മണി 5 5 1/4 5 അഞ്ചരയൊക്കെ ആകുമ്പോൾ ചേട്ടൻ ഇറങ്ങുന്ന സമയത്ത് തന്നെയാണ് ആക്ടേഴ്സും കൂടെ ഇറങ്ങുക. അവിടെ ഷോർട്ട് റെഡി ആകുമ്പോഴേക്ക് നമ്മൾ ഷോർട്ട് റെഡിയായി നിൽക്കുക. 9 മണിക്കുള്ളിൽ ഒരു 2 സീൻ തീർത്തിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ 10 മണിക്കുള്ളിൽ ഒരു 2 ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ഒരു 2 സീൻ തീർത്തിരിക്കും. അപ്പം മിക്ക പരിപാടികളും സ്റ്റാർസിനനുസരിച്ചാണ് ഇവിടെ സമയം. ഓക്കെ, സ്റ്റാർസിനനുസരിച്ചാണ്, അത് എല്ലാത്തിനും ഫ്ലെക്സിബിളാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള സ്റ്റാർസിൻ്റെ അടുത്ത് പോകുമ്പോൾ അവരെ പറ്റി ഒരു മുൻധാരണ അല്ലെങ്കിൽ ഒരു ധാരണയുള്ള ആൾക്കാരല്ലേ പോവുള്ളൂ, ഇവർ ഈ സമയത്തേ വരുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരെ അങ്ങനെയുള്ള രീതിയിൽ വെച്ചാൽ മതി. ഇവിടെ ആർക്കും നിർബന്ധമില്ലല്ലോ ഇവരെ വെച്ചിരുന്ന സിനിമകളാണ് അങ്ങനെയൊന്നും. ഞാൻ പറഞ്ഞത് നീ പറ ആരെ പറ്റിയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് തമിഴിലായിക്കോട്ടെ, ഹിന്ദിയിലായിക്കോട്ടെ, ഇവിടെ ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, അത് അത്തരം ആൾക്കാരുടെ അടുത്ത് പോകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇവരൊക്കെ ഇവർ ഈ സമയത്തേ വരുള്ളൂ, അല്ലെങ്കിൽ സമയമായിക്കോട്ടെ, അല്ലെങ്കിൽ ആക്ഷൻ സീക്വൻസ്. എനിക്ക് ചില ആൾക്കാർ പറയും എനിക്ക് ഫൈറ്റ് ഇത് വേണം, മറ്റേത് വേണം, പാട്ട് വേണം. അപ്പം ചിലരൊക്കെ നമ്മളോട് കഥ പറഞ്ഞിട്ടൊക്കെ പറയും 2 ഫൈറ്റും 3 പാട്ടൊക്കെ ഉണ്ടെന്ന് പറയും. കഥയൊക്കെ കൊടുക്കില്ലെങ്കിലും അവസാനം പോകുമ്പോൾ പറയും 2 പാട്ടും 3 ഫൈറ്റും ഉണ്ട് കേട്ടാ എന്ന് പറയും. അപ്പം തന്നെ നമുക്ക് തോന്നും ഒരു കാര്യം ഉണ്ടാവില്ല, പക്ഷേ ഇതൊക്കെ പെട്ടെന്ന് ഇമ്പ്രസ് ചെയ്യാനും ആൾക്കാരെ വീഴ്ത്താനും വേണ്ടി അതിൽ വീഴുന്ന ആൾക്കാരുണ്ട്. 3 ഫൈറ്റ് എന്ന് കേൾക്കുമ്പോൾ 3 ഫൈറ്റ് ബോളിക്കാന്ന് പറയുന്ന ചിന്തിക്കുന്ന നടന്മാരുണ്ട് വരും. അപ്പം ഞാൻ പറയണേ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് ഇന്നു സ്റ്റാർസ് അല്ലെങ്കിൽ പറയുന്ന ആൾക്കാർ, പക്ഷേ എനിക്ക് തോന്നുന്നില്ല നീ പറഞ്ഞ കംപ്ലീറ്റ്ലി ഇതായിട്ട് പറയാൻ പറ്റില്ല. എല്ലാവരും അങ്ങനെയൊന്നുമല്ല. അതോടൊപ്പം തന്നെ ചിലവർ ഇൻറ്റർഫിയർ ചെയ്യുമായിരിക്കും, ചിലർ ഇടപെടലുകൾ നടത്തുമായിരിക്കും, ചിലർ അങ്ങനെ ഒന്നും ചിന്തിക്കാതെ നേരെ വന്ന് ഡയറക്ടർ മാത്രം ഫോളോ ചെയ്തിട്ട് ബ്ലൈൻഡായിട്ട് ഡയറക്ടറിനെ വിശ്വസിച്ച് നിൽക്കുന്ന സൂപ്പർ സ്റ്റാർസ് എത്രയോ പേരുണ്ട്. ലാൽ സാറൊക്കെ അതിൻ്റെ എപ്പിക് എക്സാമ്പിളാണ്. കാരണം പുള്ളിയൊന്നും ഒരിക്കലും ഡയറക്ടറിൻ്റെ രാജുവേട്ടൻ തന്നെ പല ലൂസിഫറിൻ്റെയും അതിൻ്റെയൊക്കെ പ്രൊമോഷൻസിൻ്റെയൊക്കെ പറഞ്ഞു വെച്ചാൽ കൃത്യമായിട്ട് പുള്ളി ഒരു രീതിയിലുള്ള ഇൻ്റർഫിയറൻസോ ഇടപെടലുകളോ ഒന്നുമില്ല. കാരണം അവർ ബ്ലൈൻഡായിട്ട് ഡയറക്ടറിനെ വിശ്വസിച്ച് പോവുക. ഇത്രയും ഇപ്പം കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം എന്നോട് ലിസ്റ്റിൻ്റെ പടം ഗരുഡനിൽ സുരേഷേട്ടൻ 6 മണി 6:30 ഒരു ഷോട്ടിന് വന്ന കാര്യങ്ങൾ ഇതിന് എൻ്റെ കൂടെയുള്ള അസോസിയേറ്റ് ചീഫ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെ അവരൊക്കെ അത് എടുത്ത് പറയാം. കാരണം അവർക്കൊക്കെ രാവിലെ എഴുന്നേറ്റ് കാരണം രാവിലെ നേരത്തെ എത്രയും മണിക്കൊക്കെ വന്ന് പോവാന്ന് പറയുമ്പോൾ അവർക്കൊക്കെ നേരത്തെ കിടക്കണം. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് രാത്രി 2 മണി വരെയൊക്കെ ഷൂട്ടിന് പോകുകയെന്നൊക്കെ പറയുന്നത് അത്ര ഈസി അല്ല. ലേറ്റായിട്ട് പോയിട്ട് ലേറ്റായിട്ട് വരിക. അപ്പം മമ്മൂക്ക കണ്ണൂർ സ്കോളർ റോബി എന്നെ പറഞ്ഞ എന്നോട് പറഞ്ഞതുപോലെ വളരെ ലേറ്റായിട്ടൊക്കെ ഷൂട്ട് ചെയ്തിട്ട് പോലും നെക്സ്റ്റ് ഡേ അവർ ഭയങ്കര നേരത്തെ വരുന്നു. അപ്പം അതൊക്കെ അവരുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഫോർ വർക്ക് അല്ലെങ്കിൽ അത് നെക്സ്റ്റ് ഡിബേറ്റബിൾ ആണ്. അടുത്തൊരു ചോദ്യം ചെയ്തൊക്കെ ഇന്നത്തെ ചെറുപ്പക്കാർക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും ഇല്ലാതെ തന്നെ പറയേണ്ടി വരും. സീനിയേഴ്സിനും പലരും ഭയങ്കര പങ്ച്വലാണ്, ആ കാര്യത്തിൽ ഭയങ്കര പങ്ച്വലാണ്. യങ്സ്റ്റേഴ്സിനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാന്ന്, കുറച്ച് പേർക്ക് ഇല്ലാന്ന് തന്നെ പറയും. ഞാൻ ഒരു പരിധിവരെ പങ്ച്വലാണ്, അതുകൊണ്ടാണ് ഇത്രയും സിനിമ ചെയ്ത് തീർക്കാൻ പറ്റിയത്. കാരണം എനിക്ക് അടുത്ത സിനിമയ്ക്ക് പോകേണ്ടതുകൊണ്ട് ഞാൻ ഭയങ്കര പങ്ച്വലാണ്. അപ്പം സിനിമ ഇപ്പം ഇന്ന് റിലീസായി, പ്രഷർ നല്ല രീതിയിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഇനിയും വരും ദിവസങ്ങളിൽ വലിയൊരു ചിത്രങ്ങൾ വരുന്നുണ്ട്. ഇനി കാണുന്നത് പ്രേക്ഷകരോട് ട്രോഫിക്ക് നിങ്ങൾക്ക് പറയാനുള്ളത്? ഭയങ്കര എന്താ പറയണ്ടേ, ഇത്തരം ഇതുപോലെ സിനിമകളൊക്കെ ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ഫീൽ ഗുഡ് അല്ലെങ്കിൽ അങ്ങനെ ഒരു. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ നമ്മൾ ഫിലിപ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫിലിപ്സിൻ്റെ അഭിപ്രായമുണ്ട്. ഇവിടുത്തെ അത്യാവശ്യം നല്ല റിവ്യൂവേഴ്സ് ആയിക്കോട്ടെ, ഇവിടുത്തെ കണ്ട ആൾക്കാരായിക്കോട്ടെ, ഒരുപാട് പേര് നല്ല അഭിപ്രായം നമ്മളെ നേരിട്ട് വിളിച്ചു പറഞ്ഞു. പക്ഷേ കുഞ്ഞു സിനിമകൾക്ക് സ്വാഭാവികമായിട്ടും തിയേറ്ററിൽ വലിയ മറ്റേ തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കുന്ന സിനിമകളെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു തള്ളിക്കയറ്റവും ഇല്ല. ആൾക്കാർ വരുന്നത് ഈ പറഞ്ഞ ഒരു വേർഡ് ഓഫ് മൗത്തിലൂടെ മാത്രമേ ആൾക്കാർ കയറി വരുള്ളൂ. അപ്പം ഇന്ന് റിലീസായ നമ്മുടെ സിനിമയിൽ എനിക്ക് ഇതേപോലെ ഫിലിപ്സ് പോലെ തന്നെ അത്യാവശ്യം നല്ല പോസിറ്റീവ് അഭിപ്രായമുണ്ട്. എന്നുവെച്ചാൽ ഭയങ്കര മിക്സഡ് ഇതും ഇല്ല. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്, ആരും മോശം പറയാനും, കാരണം മോശം പറയാൻ ഈ സിനിമയിൽ ഒന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ മോശം പറയണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടുപിടിച്ചിട്ട് ഒരു 100 മോശങ്ങൾ പറയുകയും ചെയ്യാം വേണമെങ്കിൽ. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള സിനിമകൾ, കുഞ്ഞു സിനിമകളൊക്കെ അഭിപ്രായം ചെറിയ ചെറിയ അഭിപ്രായങ്ങളുണ്ട്, വേർഡ് ഓഫ് മൗത്തിലൂടെ മാത്രമേ കയറി പോകുള്ളൂ. അപ്പം നീ ഇന്നിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നോട് ചോദിച്ചത് നിനക്ക് ഇഷ്ടമായോ എന്ന് ചോദിച്ചാൽ നിൻ്റെ അഭിപ്രായം പോലും ഇന്ന് ഒരാളുടെ അഭിപ്രായം പോലും അത് വലിയ വിലയുണ്ട്. അപ്പം അത്തരം ആൾക്കാരുകൾ ഇനി ഈ വരും ദിവസങ്ങൾ ആൾക്കാരെ കണ്ടിട്ട് ഈ പറഞ്ഞ വേർഡ് ഓഫ് മൗത്തിലൂടെ സ്വാഭാവികമായിട്ടും അത് പിക്കപ്പ് ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഭയങ്കര നല്ല നന്മയുള്ള നല്ല സിനിമയാണ്. നമ്മൾ പറയുമല്ലോ നന്മയുള്ള കുഞ്ഞു സിനിമ എന്നൊക്കെ പറയുന്ന പോലെ ഇതിൽ പെടുന്ന എന്തായാലും നദികളിൽ സുന്ദരി പോലെയോ അങ്ങനെ മറ്റേ കുറേ അടുപ്പിച്ചുള്ള കുറേ ചിരികളോ അല്ലെങ്കിൽ
ഓവർ ദ ടോപ്പ് ആയിട്ടുള്ള സിനിമ അതൊന്നുമല്ല, നന്മയുള്ള കുഞ്ഞ് മലയാള സിനിമ. നമുക്കൊരു ടിപ്പിക്കൽ മലയാള സിനിമ അല്ല, നാട്ടുമ്പുറം സിനിമ എന്ന് വിളിക്കാൻ പറ്റുന്നൊരു സിനിമയായിരിക്കും ചിന്ന ട്രോഫി. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ചെയ്തതിൽ എനിക്ക് വളരെ എൻ്റെ ക്യാരക്ടേഴ്സിലായിക്കോട്ടെ ചെയ്തതിൽ എനിക്ക് രാജേഷ് വളരെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ പറ്റുന്നൊരു ക്യാരക്ടറായിരിക്കും രാജേഷ് എന്ന് പറഞ്ഞ അനിലിൻ്റെ ചിന്ന ട്രോഫിയിലെ ക്യാരക്ടർ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഈ ഡിസംബർ സലവാർ വരുന്നവരെയുള്ള രണ്ടാഴ്ചയോളം എന്തായാലും തിയേറ്ററിലുണ്ടാവും. ആ രണ്ടാഴ്ചക്കുള്ളിൽ എല്ലാവരും ഉച്ച പറ്റുവാണെങ്കിൽ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. നേരത്തെ പറഞ്ഞ പോലെ എന്തുകൊണ്ട് മറ്റേ എല്ലാ കാലവും മറ്റേ അടിപ്പടവും മറ്റേ ഇത് മാത്രമല്ലാതെ എനിക്ക് തോന്നുന്നു ഫലീമി ബേസിലിൻ്റെ പടം നല്ല ഫാമിലി പടം എന്നുള്ള രീതിയിൽ അത്യാവശ്യം നല്ല അഭിപ്രായം വന്നു. അതേപോലെ തന്നെ അതിനെ ഫോളോ ചെയ്തുകൊണ്ട് വരുന്ന സിനിമയാണ് ചിന്ന ട്രോഫി. അപ്പോൾ അതേപോലെ തന്നെ ഫലീമിയൊക്കെ പോലെ അല്ലെങ്കിൽ ഫാമിലിക്ക് വന്നിരുന്ന് കാണാൻ പറ്റുന്ന ഔട്ട് ആൻഡ് ഔട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസും സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് കൃത്യമായിട്ടും ഫാമിലിയാണ്. അവർ വന്നാലും മാത്രമേ തിയേറ്റർ ഒരു ഒരു വിജയമാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഓഡിയൻസിനെ നമ്മൾ നാളെ തൊട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നാളെയോടുകൂടി ഇനിയും നല്ല പോസിറ്റീവ് റിവ്യൂസ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് സന്തോഷം.